വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് വൈറ്റാണ്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ കേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 കപ്പ് പാൽ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ബിസ്ക്കറ്റിൻ്റെ ഒരു ബൗളിനകത്താക്കി ആ കേക്കാണ്. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനെ ജസ്റ്റ് ഞാൻ രണ്ടായിട്ടൊന്ന് ഒടിച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേഗത്തിലൊന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എങ്കിലും ഒന്ന് ഒടിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് പാൽ വേണ്ടി വരത്തില്ല, 1/2 കപ്പ് പാൽ മതി. ഇതിനൊരു നമുക്ക് തിക്ക് ബാറ്ററാണ് വേണ്ടത്, ഒരുപാട് പാലൊഴിച്ച് ലൂസ് ആക്കിയേക്കരുത്. കട്ടയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ റിബൺ കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മളിങ്ങനെ റിബൺ പോലെ വീഴുന്നതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ പറയുക. സോ ഇതിനെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്, റിബൺ കൺസിസ്റ്റൻസിയാണ് നമുക്കിതിനെ വേണ്ടത്. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്, അതിൽ ഞാൻ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ പേപ്പറും വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് അത് ഊരി വരാനും വേണ്ടി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പാത്രത്തിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൽ നമുക്ക് എയർ ബബിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് വരാനും വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പാത്രം ഒരു 15 മിനിറ്റ്സ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് അങ്ങനെ പാത്രം വെച്ചങ്ങ് ചൂടാക്കി എടുത്താൽ മതി. ഒരു 15 മിനിറ്റ്സ് മുമ്പേ ഞാൻ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെക്കാം. ഇത് നമുക്ക് സെറ്റാവാൻ ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സോളം എടുക്കും, കേക്കൊന്ന് സെറ്റാവണമെങ്കിൽ. ഇതിൽ നമ്മൾ സെറ്റായോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. നമ്മുടെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഇതിപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ കേക്ക്, നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 1/2 അവർ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.